അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഖവാരിസ് മീൻസ് അൽഗോറിതം, ആമുഖം. മുസ്ലിങ്ങളുടെ കണ്ടുപിടുത്തമെന്ന് കേൾക്കുമ്പോൾ തന്നെ മുഖം ചൊളിയുന്നവരുണ്ടാവും. അതുപോലെ തന്നെ ശാസ്ത്രീയ പരീക്ഷണങ്ങളെയും കണ്ടുപിടുത്തങ്ങളെയും മതത്തിന്റെ പരിവേഷം കൊടുത്ത് വായിക്കണോ എന്ന് ചിന്തിക്കുന്നവരും നമുക്കിടയിലുണ്ട്. പക്ഷെ മതവും ശാസ്ത്രവും ഒരേ കൈകളിൽ കൊണ്ടുപോയാൽ അതിനെ വേർപെടുത്തിയല്ലാതെ ശരിക്ക് അവർ തങ്ങളെ ഡിഫൈൻ ചെയ്ത അതേ അർത്ഥത്തിൽ തന്നെ നിന്ന് തന്നെ വേണം അവരെ വായിച്ചറിയാൻ. അപ്പൊ നമ്മോട് അതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും ചെറിയ കാര്യം എന്നുള്ളത്. ശാസ്ത്രം കണ്ടുപിടുത്തം എന്നൊക്കെ പറയുമ്പോൾ ഐൻസ്റ്റീനും ഐസക് ന്യൂട്ടനും ക്ലൈപ്പറും ഗലീലിയും ഒക്കെ ആദ്യം മനസ്സിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവരാണ് ശാസ്ത്ര മേഖലയിലെ ശരിക്കും ഭാഗ്യവന്മാർ. കാരണം അതിന്റെ യഥാർത്ഥ അർത്ഥത്തിൽ അവർ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്ന് തന്നെയാണ്. പക്ഷെ ഗലീലിയും ന്യൂട്ടനും ഒക്കെ പെട്ടെന്നൊരു സുപ്രഭാതത്തിലുള്ള വെളിപ്പാടത്തിലല്ല ഈ ഒരു ശാസ്ത്രീയ നിരീക്ഷണം സംഭവിച്ചിട്ടുള്ളത്. അത് അങ്ങനെ പറഞ്ഞിരുന്നാൽ നമ്മൾ കരുതിയാൽ എന്താണ് അത് അസ്ഥാനത്താകുകയും ചെയ്യും. അത് പക്ഷെ അത് അവരുടെ തെറ്റല്ല. ഇബ്നു സീനയുടെ പിൻഗാമികളായ നമ്മൾക്ക് പോലും അദ്ദേഹത്തിന്റെ ആ കാലത്തിലുള്ള മറ്റുള്ള അജ്ഞതയിൽ പരിഭവിക്കേണ്ടതില്ലല്ലോ. പിന്നെ ചിലരുണ്ട് അറബി പേരുകൾ അംഗീകരിക്കാൻ മടിയുള്ളവർ, അതൊക്കെ ഗ്രീക്ക് കണ്ടത്തിലൂടെ പരിഭാഷയാണ് എന്ന് അവരാശ്വസിക്കുന്നത്. അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ശരി, ഇബ്നു സീനയെ സ്മരിക്കാത്തൊരു വൈദ്യശാസ്ത്രമോ അൽബറൂനി ഇല്ലാത്തൊരു ഭൗമശാസ്ത്രമോ സഹറാവി ഇല്ലാത്തൊരു ഗണിതമോ ഇബിന് ഹൈത്തമില്ലാത്ത ഫിസിക്സോ ഇബിന് ഹയ്യാൻ ഇല്ലാത്ത ഒരു കെമിസ്ട്രിയോ നമുക്കിടയിലില്ല. നിസ്സാരമായി മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒരു പോസ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്ന നമ്മൾ തന്നെ നിങ്ങൾ തന്നെ ചിന്തിക്കുന്നുണ്ടോ എങ്ങനെയാണ് കയ്യിലിരിക്കുന്ന ഈ ഒരു ഉപകരണം പ്രവർത്തിക്കുന്നതെന്ന്? അൽഗോരിതം കൊണ്ടാണ്. അൽ ഖവാരിസ്മിയുടെ പേരിൽ നിന്ന് ഉത്ഭവിച്ച അൽഗോരിതം എന്ന സീക്വൻസുകൾ കൊണ്ടാണ്. ആരാണ് അൽഗോരിസ്മി എന്നും എന്താണ് അൽഗോരിതം എന്നും ഇവിടെ നിങ്ങൾക്ക് മുമ്പിൽ വിശദീകരിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. നാദം തോപ്പിക്ക് നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫസ്റ്റ് ആയിട്ട് ഇവിടെ അവതരിപ്പിക്കുന്നത് അൽഖവാരിസ്മിയുടെ പൂർണ്ണ ചരിത്രമാണ്. ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ ഗണിതശാസ്ത്രത്തിലും ജ്യോതിശാസ്ത്രത്തിലും ഭൂമിശാസ്ത്രത്തിലും കാര്യമായ സംഭാവനകൾ നൽകിയ ഒരു പേർഷ്യൻ പണ്ഡിതനായിരുന്നു അബു അബ്ദുള്ള മുഹമ്മദ് ഇബ്നു മൂസ അൽ ഖവാരിസ്മി എന്നുള്ളത്. പലപ്പോഴും അദ്ദേഹത്തെ അൽ ഖവാരിസ്മി എന്ന് വിളിക്കപ്പെടുന്നു. അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെ കുറിച്ച് കൂടുതൽ അറിവില്ലെങ്കിലും അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ ഗണിതശാസ്ത്രത്തിലും ശാസ്ത്രത്തിലും വളരെ മായാത്ത മുദ്ര പതിപ്പിക്കുന്നുണ്ട്. അൽ ഖവാരിസ്മി സിഇ 780 ഇപ്പോൾ ഉസ്ബെക്കിസ്ഥാനിലെ ഖവാരിസ്മിയിലാണ് ജനിച്ചത്. അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ പ്രാഥമിക വിദ്യാഭ്യാസം നേടുകയും പിന്നീട് ബാഗ്ദാദിലേക്ക് പോവുകയും അത് പോവുകയും ചെയ്തു. ഈ പോകുന്ന ഈ ഒരു കാലഘട്ടം എന്നുള്ളത് അബ്ബാസി ഖിലാഫത്തിന്റെ കാലത്താണ്. ആ കാലത്ത് ഊർജ്ജസ്വലമായ ഒരു പഠന കേന്ദ്രം തന്നെയായിരുന്നു ബാഗ്ദാദി എന്നുള്ളത്. ബാഗ്ദാദിൽ അൽ ഖവാരിസ്മി ഒരു പണ്ഡിതനായി അഭിവൃദ്ധി വ്യാപിക്കുകയും ഇസ്ലാമിക സുവർണ കാലഘട്ടത്തിൽ പഠനത്തിന്റെയും വിവർത്തനത്തിന്റെയും പ്രധാന കേന്ദ്രമായ ഹൗസ് ഓഫ് വിസ്ഡം ബൈത്തുൽ ഹിക്മ ആയി ബന്ധപ്പെട്ട് അദ്ദേഹം പഠനം നടത്തി. അവിടെ അദ്ദേഹം വിവിധ പശ്ചാത്തലങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരുമായി ഇടപെടുകയും വിവിധ നാഗരങ്ങളുടെ ധാരാളം അറിവുകൾ നേടുകയും ചെയ്തു. അൽ ഖവാരിസ്മിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന ഗണിതശാസ്ത്ര മേഖലകളിൽ നിന്നാണ്. അദ്ദേഹത്തിന്റെ കിതാബ് അൽ മുഖ്തസർ ഫി ഹിസാബ് അൽ ജബ്ർ വൽ മുഖാബല എന്ന കിതാബിനാണ് ഈ ബീജഗണിതത്തെ കുറിച്ചൊക്കെ കൂടുതലായിട്ടും വിശദീകരിക്കുന്നത്. ഈ പുസ്തകങ്ങൾ രേഖീയ ചതുരാകൃതിയിലുള്ള സമവാക്യങ്ങൾ പരിഹരിക്കുന്നുള്ള ചിട്ടയായ രീതികൾ അദ്ദേഹം അവതരിപ്പിക്കുന്നുണ്ട്. അത് അൽ ജബ്ർ എന്നാണ് അറിയപ്പെടുന്നത്. അതിൽ നിന്നാണ് അൽജിബ്ര എന്ന പദം ഉരുത്തിരിഞ്ഞു വരുന്നത്. ഈ അൽജിബ്രയാണ് നമ്മള് കേരള സിലബസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളത്, ബീജഗണിതം ഒക്കെ പഠിച്ചിട്ടുള്ളത്. ഈ അൽ ഖവാരിസ്മിയുടെ ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾ പ്രായോഗിക പരിഹാരങ്ങൾ മാത്രമല്ല പ്രതീകാത്മകമായ നൊട്ടേഷനുകളും സമവാക്യങ്ങൾ പരിഹരിക്കുന്നതിനുള്ള വ്യവസ്ഥാപിതമായ സമീപനങ്ങളും അവതരിപ്പിച്ചു. അദ്ദേഹത്തിന്റെ രീതികൾ വളരെ വിപ്ലവകരമായിരുന്നു. ഇസ്ലാമിക ലോകത്തും മധ്യ യൂറോപ്പിലും ഗണിതശാസ്ത്രത്തിന്റെ വികാസത്തിന്റെ അഗാധമായ സ്വാധീനം അദ്ദേഹം ഈ മേഖലയിൽ ചെലുത്തി എന്നുള്ളതാണ്. ഹിന്ദു അറബിക് സംഖ്യാ സമ്പ്രദായം പ്രോത്സാഹിപ്പിക്കുന്നതിന് അൽ ഖവാരിസ്മി നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. അത് ദശാംശ അടിത്തറ ഉപയോഗിക്കുകയും പൂജ്യം എന്ന ആശയം ഉൾക്കൊള്ളുകയും ചെയ്തു. അദ്ദേഹത്തിന്റെ കൃതികൾ ഈ അക്കങ്ങളുടെ ഉപയോഗം ഇസ്ലാമിക ലോകത്തുള്ള ഒടുവിൽ യൂറോപ്പിലും ഇസ്ലാമിക ലോകത്ത് ഉടനീളവും ശേഷം അത് യൂറോപ്പിലേക്കും വ്യാപിക്കുകയുണ്ടായി. ഇവിടെ അവ റോമൻ അക്കങ്ങൾക്ക് പകരം അദ്ദേഹം സ്റ്റാൻഡേർഡ് അക്കങ്ങൾ കൊണ്ടുവന്നു. ഈ സ്റ്റാൻഡേർഡ് അക്കം എന്ന് പറയുന്നത് നമ്മൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഈ 1, 2, 3 എന്നുള്ള ആ അക്കങ്ങൾ കൊണ്ടുവന്നത് ഈ അൽ ഖവാരിസ്മിയാണ്. ഗണിതശാസ്ത്രത്തിന്റെ തന്റെ പ്രവർത്തനത്തിന് പുറമെ ഖവാരിസ്മി ജ്യോതിശാസ്ത്രത്തിൽ ഭൂമിശാസ്ത്രത്തിൽ കാര്യമായ സംഭാവനകൾ അദ്ദേഹം എന്താണ് അദ്ദേഹത്തിന്റെ ആ ഒരു 70 വയസ്സ് കാലഘട്ടത്തിൽ അദ്ദേഹം നൽകിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങളെ കുറിച്ച് അദ്ദേഹം
വിപുലമായി എഴുതുകയും ആകാശഗോളങ്ങളുടെ സ്ഥാനം കണക്കാക്കുന്നതിനുള്ള മെച്ചപ്പെട്ട രീതികൾ വികസിപ്പിക്കുകയും അദ്ദേഹം എന്താണ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കൃതികൾ ഇസ്ലാമിക ജ്യോതിശാസ്ത്രത്തിന്റെ പുരോഗതിക്ക് സംഭാവന നൽകുകയും പിൽക്കാല ജ്യോതിശാസ്ത്രജ്ഞരെ വലിയ രീതിയിൽ തന്നെ സ്വാധീനം ചെലുത്തിയിട്ടുമുണ്ട്. ഗണിതശാസ്ത്രം, ജ്യോതിശാസ്ത്രം, ഭൂമിശാസ്ത്രം എന്നിവ അൽ ഖവാരിസ്മിയുടെ സംഭാവനകൾ ശാസ്ത്രത്തിന്റെ സ്കോളർഷിപ്പിന്റെയും വികാസത്തിന്റെയും ശാശ്വതമായിട്ടുള്ള വലിയ സ്വാധീനം തന്നെ ചെലുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ കൃതികൾ മധ്യകാലഘട്ടത്തിൽ ലാറ്റിനിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും ഇസ്ലാമിക ലോകത്ത് നിന്ന് യൂറോപ്പിലേക്ക് വിജ്ഞാനം കൈമാറുന്നതിന് പങ്കുവഹിക്കുകയും ചെയ്തു. ഇന്ന് മധ്യകാലഘട്ടത്തിൽ ഏറ്റവും മികച്ച ഗണിതശാസ്ത്രജ്ഞരിലും ഗണിതശാസ്ത്രജ്ഞരിലും അതുപോലെ തന്നെ ശാസ്ത്രജ്ഞരിലും ഒരാളായി അദ്ദേഹം വലിയ രീതിയിൽ ഓർമ്മിക്കപ്പെടുന്നുണ്ട്. കൂടാതെ അദ്ദേഹത്തിന്റെ പേര് അൽ ഗോരിത്മി എന്ന ലാറ്റിനേഷനിൽ നിന്ന് ഉരുത്തിരിഞ്ഞ അൽ ഗരിതം എന്ന വാക്കിന്റെ പര്യായ പദങ്ങളോട് കൂട്ടിച്ചേർക്കുന്നു. ഇനി അൽഗോരിതത്തെ കുറിച്ചാണ് വിശദീകരിക്കുന്നത്. ഈ അൽഗോരിതം എന്നുള്ളത് ഒറ്റ വാക്കിൽ പ്രസന്റ് ചെയ്താല് മനസ്സിലാകണമെന്നില്ല. ആധുനിക കമ്പ്യൂട്ടർ മേഖലയിൽ അൽഗോരിതങ്ങൾ ഡിജിറ്റൽ ലോകത്ത് കെട്ടുപൊഴിക്കുന്ന അറ്റല്ലായി വർത്തിക്കുന്നു. പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ചുമതലകൾ നിറവേറ്റുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളെ കൃത്യമായുള്ള ക്രമങ്ങൾ എന്ന നിലയിലും അൽഗോരിതങ്ങൾ കമ്പ്യൂട്ടേഷൻ ചിന്തകളുടെ പ്രശ്നത്തിന്റെയും സാരാംശമായി ഉൾക്കൊള്ളുന്നതാണ്. ലളിതമായ സോർട്ടിങ്ങുകളും അതുപോലെ തന്നെ അൽഗോരിതങ്ങൾ മുതൽ മറ്റു സങ്കീർണമായ മെഷീൻ ലേണിംഗുകൾ അൽഗോരിതങ്ങൾ വളരെ കാണാൻ സാധിക്കും. ഈ കമ്പ്യൂട്ടേഷൻ കണ്ടുപിടുത്തം മനുഷ്യ പ്രയത്നത്തിന്റെ ഫലത്തിൽ എല്ലാ മേഖലയിലും വിപ്ലവം സൃഷ്ടിച്ചു. നമ്മുടെ ജീവിത രീതിയും ജോലി ഭാഷയിലും സാങ്കേതികമായി സംവദിക്കുന്ന ഇതിലൂടെ മാറി. അൽഗോരിതങ്ങളുടെ സ്വാധീനം സമൂഹത്തിന്റെ എല്ലാ മേഖലയിലും പ്രതിഫലിക്കുന്നുണ്ട്. നവീകരണത്തിനും കാര്യക്ഷമതയ്ക്കും പുരോഗതിക്കും അത് കാരണമാകുന്നു. ധനകാര്യത്തിലും അൽഗോരിതങ്ങൾ ഉയർന്ന ഫ്രീക്വൻസി ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകൾ, ട്രേഡിംഗിന്റെ നമ്മൾ ആ ഫ്രീക്വൻസി കണ്ടിട്ടില്ല, ഇതൊക്കെ ഇതാണ് അതിൽ പറയുന്നത്. അതുപോലെ തന്നെ മിന്നൽ വേഗത ഇടപാടുകൾ വിപണ വിശകലനം സാധ്യമാക്കുന്നു. ആരോഗ്യ സംരക്ഷണം അൽഗോരിതങ്ങൾ, മെഡിക്കൽ ഇമേജ്, മയക്കുമരുന്ന് കണ്ടെത്തൽ, വ്യക്തിഗത ചികിത്സാ പദ്ധതികൾ എന്നിവയെല്ലാം അൽഗോരിതങ്ങളിൽ ഉൾത്തിരിഞ്ഞു വന്നതാണ്. അൽ ഖവാരിസ്മി അൽഗോരിതം തമ്മിലുള്ള ബന്ധമാണ് വിശദീകരിക്കുന്നത്. 9ാം നൂറ്റാണ്ടിൽ പേർഷ്യൻ നഗരമായ അൽ ഖവാരിസ്മിയുടെ ഇന്നത്തെ ഉസ്ബെക്കിസ്ഥാനിലും അദ്ദേഹം ഈ പുരാതന കയ്യെഴുത്തുകളുടെ താളുകൾ അൽഗോരിതം എന്ന പദത്തിൽ കണ്ടെത്തുകയും അൽ ഖവാരിസ്മിയുടെ അൽഗോരിതം എന്ന പേരിലെ ലാറ്റിൻ പതിപ്പ് ഈ സുപ്രധാന ആശയത്തിന് അടിസ്ഥാനം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡിജിറ്റൽ യുഗത്തിൽ ഉദയം പൈത്തോപിസ് പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒരിക്കൽ ഗണിതശാസ്ത്ര ഗ്രന്ഥത്തിൽ വാർഷികങ്ങൾ ഒതുങ്ങുന്ന അദ്ദേഹത്തിന്റെ അൽഗോരിതങ്ങൾ ആധുനിക കമ്പ്യൂട്ടർ സിലിക്കൻ സർക്യൂട്ടുകൾ പുതിയ ജീവിതം കണ്ടെത്തി. ക്രമപ്പെടുത്തൽ അൽഗോരിതങ്ങൾ മുതൽ ക്രിപ്റ്റോവർക്ക് പ്രാക്ടിക്കൽ വരെ അൽഗോരിസ്മി ഉയർത്തിപ്പിടുന്ന തത്വങ്ങൾ സമാന കമ്പ്യൂട്ടർ സിദ്ധാന്തത്തിന്റെ ഘടനയ്ക്ക് അടിവരിടുന്നു. ഇത് പറയുമ്പോൾ വലിയ ഒരു വിഷയമാണ്. കാരണം ഈ ഒരു നമുക്ക് 2-3 വർഷങ്ങളൊക്കെ ഉള്ള ഒരു സിലബസ് ആണ് ഇവിടെ ഈ ഒരു 7 മിനിറ്റിൽ ചുരുക്കി അവതരിപ്പിച്ചിട്ടുള്ളത്.